കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായി ക്രോസ് വോട്ടിംഗ് ആരോപണങ്ങൾ നേരിട്ട മണ്ഡലമാണ് തിരുവനന്തപുരം. ഇത്തവണ ഇടത് വോട്ട് ഉറപ്പിക്കാൻ പിണറായി വിജയൻ നേരിട്ട് രംഗത്തെത്തുകയാണ്. ഒരോട്ടും ചോരരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിനനുസരിച്ച് പഴുതടച്ച് പ്രവർത്തിക്കാൻ CPM നിർദ്ദേശം നൽകി. വ്യക്തിപരമായി പന്ന്യൻ രവീന്ദ്രനുള്ള സ്വീകാര്യതയും ഇടതുമുന്നണിയുടെ ചിട്ടയായ പ്രവർത്തനം, അതാണ് ഇക്കുറി തിരുവനന്തപുരത്ത് CPI പ്രതീക്ഷ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വോട്ടിന്റെ വ്യക്തമായ ലീഡ്, ഒപ്പം UDF അനുകൂല വോട്ടിലുണ്ടാകുന്ന വിള്ളൽ. തനത് ഇടതു വോട്ടിൽ ശ്രദ്ധ വെച്ചാൽ പോലും തിരുവനന്തപുരത്ത് ജയിച്ചു കയറാമെന്ന കണക്കുകൂട്ടലുമായാണ് അവസാന ലാപ്പിലെ പ്രചരണം. CPM നേതൃനിരയും സംഘടനാ സംവിധാനവും പ്രചാരണത്തിൽ സജീവമല്ലെന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം സ്ഥിതി വിലയിരുത്താൻ പ്രചാരണ ചുമതലയുള്ളവരുടെ യോഗം വിളിച്ച മുഖ്യമന്ത്രി നൽകിയത് കർശന നിർദ്ദേശം. ജയിച്ചു കയറാവുന്ന സീറ്റിൽ ഒരു വോട്ട് പോലും ചോരുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് ഓർമ്മിപ്പിച്ചതിനൊപ്പം അവസാന റൌണ്ട് പ്രചരണത്തിന് കൃത്യമായ മേൽനോട്ടവുമുണ്ട്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിന്റെ വിജയം ഉറപ്പിച്ചതിന് പിന്നിൽ ഇടത് വോട്ടുകൾ കൂടിയുണ്ടെന്ന ആക്ഷേപം നിലനിൽക്കെ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. തീരദേശമടക്കം കേന്ദ്രീകരിച്ച് നടത്തുന്ന റോഡ് ഷോകൾ, മണ്ഡല പര്യടനങ്ങളും സ്വീകരണങ്ങളും, വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ, അവസാന മണിക്കൂറുകളിൽ തിരക്കിട്ട പ്രചരണ പദ്ധതികളാണ് പന്ന്യൻ രവീന്ദ്രന് തലസ്ഥാനത്ത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.